your seat. Congratulations. Thank you. Mr. Shiva, one second. ഞാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ ടൈപ്പ് ചെയ്ത് വന്നേക്കാം. അതല്ല മാഡം ആളെങ്ങനെ? അപ്പോത്തെ ആനുവിന്റെ കേസ് തന്നെയാ. എന്ന് വെച്ചാൽ? വന്ന ഉടനെ പെണ്ണുങ്ങളെ പറ്റി അന്വേഷിക്കുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ചുമ്മാ അറിയാനായിട്ടാ. ഫ്രീ ടൈപ്പ് ബട്ട് ക്ലീൻ സ്ലേറ്റ്. ഞാൻ കുറെ നമ്പർ ഇട്ടതാ, പക്ഷെ ഏറ്റില്ല. തനിക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, ഒരുപക്ഷെ വർക്കൗട്ട് ആയാലോ. റിലാക്സ്. ഹായ് ശിവ. ഹായ് ഗൗരി. ഓ, താങ്ക് യു. കണ്ടിട്ട് ഒത്തിരി ആയല്ലോ. ഭയങ്കര ബിസിയാ. അല്ല, നിന്റെ വിശേഷം പറ. ഗുഡ് കമ്പനി, ഗുഡ് ഹെൽത്ത്. That's all. Good. Sorry, da. Mumba kandite illa. Introduce cheyile enikku. Oh, I am sorry. He is Mr. Okay, excuse me. Friend analle? Yeah. Rakshapidilla Shiva. Onnil ninde friendship maatte. Allengi nee maare. Hey. Bye. Innu lunch break il saara aranu Gauri choichappo enne endrada nee insult cheyade? നമുക്ക് എടാപോടാന്നുള്ള വിളി പറ്റുമെങ്കിൽ ഒഴിവായിക്കൂടെ? അപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് തനിക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയാണ് ഞാനിപ്പോൾ തന്നോട് സംസാരിക്കും. താങ്ക് യു. തനിക്ക് വേണ്ടി എൻ്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല മിസ്റ്റർ സൂര്യ. വെറും സൂര്യന്ന് മതി. കുറച്ച് കഷ്ടമാ. എൻ്റെ ഫ്രണ്ട്ഷിപ്പോ? നോ നോ, വളരെ നിസ്സാര ശിവ. സ്വയം മാറുന്നതോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സൂര്യ, ഞാൻ ഒരു ശ്രീരാമനല്ല, എന്ന് വെച്ച് പെണ്ണുപിടുത്തക്കാരനുമല്ല. എത്രയോ പെൺപിള്ളേർ എന്നോട് മുല്ലപ്പൂ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനും കാശ് മുടക്കി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ആണുങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന മുല്ലപ്പൂവിന് വാസന കൂടുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാങ്ങിക്കൊടുക്കുന്ന മുല്ലപ്പൂവിന് മണം കൊണ്ട് അവരിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ദുർഗന്ധങ്ങളൊക്കെ മാഞ്ഞു പോകും. ലൈഫിൽ നോ സെൻറ്റിമെൻറ്റ്സ്, നോ അറ്റാച്ച്മെൻറ്റ്സ്. പക്ഷെ ഞാൻ പ്രേമിക്കും. എന്നാൽ ആ പ്രേമം സഫലമാകരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയോ? അപ്പോഴല്ലേ മറ്റൊരു പെണ്ണിനെ പ്രേമിക്കാനാവും. വെൽ, സമ്പാദിക്കുന്നത് ചെലവ് ചെയ്യാനായിട്ട്, ചെലവ് ചെയ്യുന്നത് സന്തോഷിക്കാനായിട്ട്. മൊത്തത്തിൽ ഞാനൊരു ഹീറോയും അല്ല, വില്ലനും അല്ല, ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ. എനിക്കൊരു പോളിസി ഉണ്ട് ശിവ. എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശിവന്റെ മൂക്കിന്റെ അറ്റം വരെ ഉള്ളു, മൂക്കിൽ തൊടുന്നത് വരെ ഇല്ല. ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും, ശിവനും മെയിൻറ്റെയിൻ ചെയ്ത ഫ്രണ്ട്ഷിപ്പിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. നീ പോയി തൊഴുതിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. അതെന്താ? നീ അവിടെ കണ്ണടച്ചു നിൽക്കും, പിന്നെ കണ്ണു തുറക്കുന്നത് വരെ വായ നോക്കാൻ ഞാനില്ല. അയ്യോ, അത് പാവ, ഈശ്വരനെ പഴിക്കരുത്. ഞാൻ ഈശ്വരനെ പഴിച്ചല്ല, ഞങ്ങൾ തമ്മിലുള്ള കുശലാന്വേഷണം നന്നേ കുറവാ. എന്റെ കാര്യം എനിക്ക്, തന്റെ കാര്യം തനിക്ക്, പരിപാടി തീർന്നു. എന്തേ, നിന്റെ ജീസസ് ശിക്ഷിക്കുന്നുള്ള പേടിയാ നിനക്ക്? മണ്ടത്തരം പറയാതിടി. എന്റെ മുത്തശ്ശൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന അസലൊരു ബ്രാഹ്മണനായിരുന്നു. എന്റെ അച്ഛൻ എന്റെ അമ്മയെ കല്യാണം കഴിക്കാനായിട്ട് മതം മാറിയതാ. അക്കാരണത്തിൽ എന്റെ അച്ഛനെ നാട്ടുപ്രമാണിമാരൊന്നും വെട്ടിക്കൊന്നില്ല. നാളെ എന്റെ മോൻ മതം മാറിയാലും ജീസസ് അവന് കുരിശ് തറക്കില്ല മോളെ. അതൊക്കെ പോട്ടെ, ശ്രീകോവിൽ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം, മനസ്സിന് വളരെ സമാധാനം കിട്ടും. നീ പോയി പ്രദക്ഷിണം വെക്കാൻ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇതിലാർക്കാ സമാധാനം കിട്ടുമെന്ന് അറിയാലോ. നീ ഒരിക്കലും നേരെ അവളടി. ഭഗവാനെ, എന്റെ സൂര്യ സുഖമായിരിക്കണം, എനിക്ക് വേഗം ഒരു ജോലി കിട്ടണേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ അവിടുന്ന് കരുണ കാണിക്കണേ. എന്റെ കമലി സുഖമായിട്ടിരിക്കണം, ഞങ്ങളെ തമ്മിൽ എത്രയും വേഗം കണ്ടുമുട്ടിക്കണേ, ഞങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തി തരണേ. സോറി, പോയിക്കോ. സാരമില്ല, നിങ്ങൾ പോയിക്കോളൂ.